கொடுக்கடா. மோஷ்டிக்கா நடக்கணும். போய் எல்லு முறிஞ்சு ஜோலி செய்யடா. போடா. வளர நன்றி. பொடி பொடி. അയ്യോ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ. അയാൾ മെക്കാനിക് എന്ന് തോന്നുന്നു. നമുക്ക് അയാളെ വിളിച്ചോണ്ടി. അങ്ങനെ കാരണം എന്തോ ഒരു കുഴപ്പം പറ്റി സ്റ്റാർട്ടാവുന്നില്ല. ഒന്ന് ഞാൻ നോക്കാമോ? പ്ലീസ്, ഇവിടെ അടുത്താണ്. ശരി വരും. ആക്സിലേറ്ററിന്റെ ജോയിന്റ് പോയി. സന്ധ്യക്ക് മുമ്പ് ശരിയാകുമെന്ന് തോന്നുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം. വല്ല ലാറിയോ ജീപ്പോ ഇതുവഴി വന്നാൽ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിടാം. എന്നിട്ട് അല്ലെങ്കിൽ ഇതിനടുത്തൊരു ടി വി ഉണ്ട്, നിങ്ങളെല്ലാം അവിടെ പോയി താമസിക്കൂ. ഞാൻ ഇത് ശരിപ്പെടുത്തി അവിടെ കൊണ്ടുവന്ന് തരാം. എന്തെങ്കിലും തീരുമാനിക്കുക, എനിക്ക് വേറെ ജോലിയുണ്ട്. ഞങ്ങൾ ടി വിയിൽ തങ്ങാം. ശരി. അല്ല, എന്റെ പേര് അല്ല എന്നല്ല, കുട്ടപ്പൻ എന്നാണ്. കാറിനെടുത്ത് ആരുമില്ലാതെ. ഈ അടയാളം കണ്ടാൽ മതി, കാർ ആരും തൊടൂല്ല. Thank you.
ഞാൻ പ്രകൃതിയുടെ ഒരു ഉപാസകനാണ്. മനുഷ്യന്റെ ഭാവനക്ക് തേടിയെത്താൻ കഴിയാത്ത എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെയെല്ലാം. നോക്കൂ, ആ പാറയുടെ പള്ളത്തിനപ്പുറം ഒരു കുന്നുണ്ട്. അതിന്റെ ഉച്ചിയിൽ നിന്ന് ചുറ്റും ഒന്ന് നോക്കണം. പറയാനും പകർത്താനും പറ്റില്ല. സത്യമാണ്. ഞാൻ അങ്ങോട്ടാണ്. ഒരു നിമിഷം എന്റെ കൂടെ വരും. ചുറ്റും ഒന്ന് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ട് സിസ്റ്റർ പറ. വരും. ഞാൻ സഹായിക്കണം. വേണ്ട, താങ്ക്സ്. എങ്ങനെയുണ്ട്? വർണ്ണിച്ച് കേട്ടത്രയും തോന്നുന്നില്ല. വർണ്ണിച്ചത് പോരാ എന്നെനിക്കിപ്പോൾ തോന്നുന്നു. വനത്തിന്റെ ദേവതയല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ പോയാലോ? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചത് അറിയാമോ? എന്താ വെച്ചാൽ ഞാൻ തെക്കേ കുന്നിന്റെ അടിവാരത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങോട്ട് ചെല്ല അപ്പ കാണാം. അങ്ങോട്ട് ചെല്ല അപ്പ കാണാം. നീ കൂടെ വാ. അയ്യോ, ഞാൻ ഇല്ല, എനിക്കുള്ളത് കൂട്ടപ്പെട്ട പോ. നിനക്കുമില്ലേടാ അമ്മയും പെങ്ങന്മാരും? കാമന്റെ ഒരു കടുവാവിന് സ്ലാക്ഷട്ടും പാന്റും. ഞങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് നന്ദി.
ഉപകാരത്തിന് ഞാൻ കൂലി വാങ്ങാറില്ല, ജോലിക്ക് വാങ്ങും. എന്റെ കൂലി 30 രൂപയാണ്. ഇതാ ബാക്കി 20 രൂപ. ഇരിക്കട്ടെ. വേണ്ട വേണ്ട. താങ്ക്സ്. മോഹൻ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചു വെച്ച. അച്ഛൻ കിടന്നോണം. മോഹൻ പോയി കിടന്നോ? കാട്ടിലേക്ക് ഓടി കയറി. കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നതാണ് സാർ, എന്നെ വിടണം സാർ. പക്ഷേ നിന്നെ ജീവപര്യന്ത ശിക്ഷിച്ചേ അടങ്ങൂ സാർ. ഞാൻ നിരപരാധിയാണ് സാർ, എന്നെ ഉപദ്രവിക്കരുത് സാർ. നിന്നെ ഈ ഓഗസ്റ്റ് 15 വിട്ടയക്കാൻ കൽപ്പന വന്നതായിരുന്നു, പക്ഷേ നിന്നെ ഞാൻ ഇനി ജീവപര്യന്ത ശിക്ഷിച്ചേ അടങ്ങും. നടക്കടാ, നടക്ക.
ജീവിതകാലം മുഴുവൻ ഇവൻ ദുഃഖിക്കണം. എന്നിട്ട് ഒടുവിൽ സ്വന്തം മകൻ തന്നെ ഈ പിച്ചാത്തി ഇവന്റെ നെഞ്ചിൽ കയറ്റി. കൈകളിൽ കിടത്തി നിന്നെ ഞാൻ വളർത്തിയത് പ്രതികാരം നടത്തുവാനായിട്ടാണ്. എന്താ അച്ഛാ? ഇതെന്റെ ശത്രുവിന്റെ ഫോട്ടോയാണ് അച്ഛാ. എന്നെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് ഇയാൾ സർക്കാരിലെ ഞാൻ നിരപരാധിയാണെന്ന് ആണയിട്ടിട്ടും 28 കൊല്ലം മുമ്പാണത്. പക്ഷേ ഈശ്വരൻ എന്നെ രക്ഷപ്പെടുത്തി ഇവനോട് പകരം വീടാൻ. നീ അത് നടത്തണം. എവിടെയാണ് അയാൾ? ഇപ്പോൾ കിഴക്കൻ മലയോരത്ത് കല്ലടാൻ ചന്തയ്ക്ക് കിഴക്ക് നീങ്ങി. എങ്ങോ വർഷങ്ങളായി ഈ ഫോട്ടോ ഇവിടെ തൂക്കിയിട്ട് നമ്മുടെ കുഞ്ഞിനെ മടിയിലിരുത്തി എന്നോട് പ്രതികാരം ചെയ്യാൻ വേലപ്പിനെടുത്ത് അയച്ചു തന്നതാണ് ഈ ഫോട്ടോ. സരസ്വതി, ഞാനിതിവിടെ തൂക്കിയത് ഈ ഫോട്ടോ കണ്ടിട്ടുള്ള ആരെങ്കിലും വെളിയിൽ വേലപ്പിനെ തിരിച്ചറിഞ്ഞാലോ എന്ന് കരുതിയാണ്. അത് ഇതുവരെ ഉണ്ടായില്ല. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ചെയ്ത തെറ്റിന്റെ ഫലം ഇന്നും നമ്മൾ അനുഭവിക്കുന്നു. എന്നെ നന്നായി അറിയാവുന്ന സരസ്വതിയാണോ ഈ പറയുന്നത്? അങ്ങയെ കുറ്റപ്പെടുത്തി പറയല്ല, നീതിക്കും ന്യായത്തിനും വേണ്ടി നിന്നപ്പോൾ ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് അങ്ങ് ഓർത്തില്ല. ഓർക്കാത്തതുകൊണ്ടല്ല സരസ്വതി, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു. അതിന്റെ ഫലം ഈശ്വരൻ ഈ രീതിയിൽ തരുമെന്ന് ഞാൻ കരുതിയില്ല. വേലപ്പൻ നിരപരാധിയായിരിക്കാം. അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. ശിക്ഷിക്കാൻ വിധിച്ച് ജയിലിൽ വരുന്ന ജയിൽ പുള്ളി എന്നും എന്റെ കണ്ണിൽ കുറ്റവാളിയാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു ജീവിതമാണ്. സമ്മതിക്കുന്നു സരസ്വതിയും, സമ്മതിക്കുന്നു. വർഷങ്ങളായുള്ള നമ്മുടെ വേദന ആരറിയുന്നു? നമ്മുടെ മോനിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഈശ്വരൻ നിനക്ക് രഘുവാണെന്ന് തോന്നുന്നു. നിന്റെ ഇരിപ്പും ഭാവവും കണ്ടാൽ അവൻ ദുഃഖിക്കും. വാ മോനെ, ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഊണ് കഴിക്കുന്നത്. കല്ലിളം മാർക്കറ്റിനടുത്ത് ഒരു അന്വേഷണത്തിന് പോയമ്മേ. വിശേഷമൊക്കെ പിന്നെ പറയാം, വാ ഊണ് കഴിക്കാൻ വാ. സാമ്പാർ 1 ആന്തരമായിട്ടുണ്ടമ്മേ. എന്താ അമ്മേ? ഒന്നുമില്ല മോനെ, നീ ഊണ് കഴിക്കേ, കുറച്ചുകൂടെ സാമ്പാർ ഒഴിക്കട്ടെ.
വേണ്ടമ്മേ, അമ്മയുടെ മുഖത്ത് ഈ മാറ്റം എന്താണെന്നറിയാതെ എനിക്കൊന്നും വേണ്ട. നീ വാശി പിടിക്കാതെ ഊണ് കഴിക്കും, അമ്മയ്ക്കൊന്നുമില്ല. എന്നോട് നുണ പറയാതമ്മേ, അമ്മയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ. പറയൂ, എന്തുണ്ടായി? ഞാൻ നേരം വൈകി ഉണ്ണാമെന്നുണ്ടാ? നീ ഒരു തെറ്റും ചെയ്തില്ല മോനെ, അമ്മ എന്തോ ഓർത്തുപോയതാണ്. പിന്നെ ഇന്നേക്ക് 28 വർഷങ്ങൾക്ക് മുമ്പാണ് നിന്റെ ചേട്ടനെ കാണാതായത്. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ശരിയാണ് അമ്മ പറഞ്ഞത്, ചേട്ടനൊന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ശക്തിയാകുമായിരുന്നു. ഞാൻ അതേപ്പറ്റി ഓർത്ത് ദുഃഖിക്കാത്ത ദിവസങ്ങളില്ല. എന്തു ചെയ്യാം? വിധി. കരയാതമ്മേ, എനിക്ക് വിശ്വാസമുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ എന്റെ ചേട്ടനെ കണ്ടുമുട്ടും. എങ്ങോട്ടാ? കുട്ടപ്പാട്ടം പോകുന്നിടത്തേക്ക്. പാച്ച, ഞാൻ ഈ നാട് വിടുകയാണ്, കല്ലളം എന്ന സ്ഥലത്തേക്ക്. പാച്ചനും കൂടെ വരും. ഒരു പക്ഷേ ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെന്ന് വരാം. വിരോധമില്ല. അത് വേണോ പാച്ച? വേണം കുട്ടപ്പാട്ടൻ. ആരാരുമില്ലാതെ തെണ്ടി തിരിഞ്ഞു വന്നപ്പോൾ എന്നെ രക്ഷിച്ചത് എന്റെ കുട്ടപ്പാട്ടനാണ്. പാച്ചനും അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം കുട്ടപ്പാട്ടനാണ്. അതുകൊണ്ട് കുട്ടപ്പാട്ടനെ പോകുന്നിടത്ത് സ്വർഗത്തിലായാലും നരകത്തിലായാലും പാച്ചനും കൂടെ വരും. ശരി, വരൂ. ആ കാശെടുക്കാതിരിക്ക. മരിക്കുള്ള മൂര്യ വെട്ടിക്കോ, മൂർച്ച പോവില്ല. ഒരു പെണ്ണിന്റെ കരളൊന്നും മുറിക്കാൻ പറ്റില്ലെന്ന് മാത്രം. കരള് മുറിക്കാൻ കത്തിക്കാവില്ല, കണ്ണിനാവും, തിളക്കമുള്ള കണ്ണിന്. തങ്കമ്മേന്റെ ചാനയില് ആ തിളക്കം കിട്ടുമോ? ആ കണ്ണിങ്ങോട്ട് കാത്തിക്കോളൂ നിങ്ങള്. തല്ലൊന്ന് കിട്ടിയാൽ ആ തിളങ്ങിക്കോളൂ. അതിനൊരു കയ്യിലുള്ള കല്ലുകൾ എന്താ പോകിട്ടില്ല? വയാട് തങ്കമ്മയ്ക്ക് അറിയാമല്ലോ. ചാണക്ക് വന്നാൽ കുറച്ചെങ്കിലും ചന്ത വർത്തമാനം എന്റെ വായിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇറച്ചിക്കാതിർന്ന് ഇളക്കം നിൽക്കില്ല. നിന്നെ കൊന്നുകളയും. ഈ ചന്തയിൽ വന്ന് ഖാദറിന് ഇടാൻ നമ്മൾ ചെന്നിയാളാ. ആരെങ്കിലും ആകട്ടെ, ഇവന് നിന്റെ സ്വന്ത ആണെന്ന് വെച്ചോ. ഇവള് ഈ ചക്കനെ വിറ്റാണ് നമ്മൾ പൊടിയാക്കി. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്ക്. തൊട്ടാൽ തൊട്ട് നോക്ക്. നീ എന്ത് ചെയ്യുമാ ഇബിലീസേ? ഒന്ന് തൊട്ട് നോക്കെന്റെ ഇക്ക. തൊടും. നമ്മളെ തടയാൻ ഈ ചന്തയിൽ ആർക്കും സാധ്യമല്ല. Thank you.
കത്തിയൊന്ന് ചാണക്കി വെക്കണമല്ലോ. മൂർച്ചയുണ്ടല്ലോ. ഇതിന് മൂർച്ചയുണ്ടെങ്കിലും ഇവിടെ ചിലരുടെ തൊലിക്ക് കട്ടി കൂടുതലാണ്. തൊലിക്കട്ടേ ഉള്ളൂ, ഉള്ളിലൊന്നും കാണില്ല. ഏതായാലും ഒന്ന് ചാണക്കി വെക്കണം. എന്തു വേണം? ചോദ്യം കേട്ടാൽ ചോദിക്കുന്നത് എന്തും തരുമെന്ന് തോന്നുന്നല്ലോ. ഭീമായ ആ രാത്രിയിൽ രണ്ടുപേർ ആ വീടിന്റെ വരാന്തയിലേക്ക് കയറി നിന്നു. വാതിൽപ്പഴുതിലൂടെ രണ്ട് കണ്ണുകൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം അതിക്രൂരമായ ഒരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് അവരറിഞ്ഞില്ല. ഘാതകന്റെ കഠാര ആ യുവതിയുടെ നെഞ്ചിനു നേരെ ഉയർന്നു. ആരാ ഘാതക? ആരാന്ന് എന്തോ വേണം. അകത്ത് നിലവിളിയും ബഹളം കേട്ടില്ല. എന്തോ കൊലപാതകമെന്നോ മറ്റോ. അതോ എന്റെ മോള് കുറ്റാന്വേഷണ നോവല് വായിച്ചതാ. അതിൽ അവക്ക് വലിയ താല്പര്യമാ. നാട്ടുകാര് അവക്ക് പേരിട്ടിരിക്കുന്നത് തീയടി രാധേന്നാ. അകത്തോട്ട് വന്നിരുന്നോളൂ. ചവിട്ട് കയറി വാ. ഇരുന്നോളൂ. മനസ്സിലായില്ല? എന്നെ പരോപകാരി നാരായണൻ എന്നാണ് നാട്ടുകാര് വിളിക്കുന്നത്. ഒരു ദിവസം ഒരു പരോപകാരമെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അല്പം കഞ്ചാവ് വലിക്കും. സായൂജ്യോടെ ആചാനെ നമുക്ക് പോകാം. എന്താ ഞാൻ നോട്ടം കണ്ടോ? എന്താ ഞങ്ങൾ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഒരു സി എ ഡിയുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ ഞാൻ നോക്കുകയായിരുന്നു. ആ സമയത്ത് പ്രകൃതി കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന വേളയിൽ വാതിൽക്കൽ ആരോ മുട്ടുന്നു. അപരിചിതരാണ്. സൂക്ഷിക്കണം. ആയുധങ്ങളും മരുന്നുകളും കരുതിയിരിക്കാം. പരോപകാരമാണെന്ന് കരുതി അകത്തുകൈ പാതകത്തിലുള്ള ശ്രമം ആവോ മോളെ? അവശനും പരോപകാരിയുമായ ഒരു പിതാവും നാട്ടിൽ നടക്കുന്ന നാലണാ കളവുകൾ മുതൽ കൊലപാതകങ്ങൾ വരെ കണ്ടുപിടിക്കാനായി ജനിച്ച പ്രായം ചെന്ന ഒരു മോളും മാത്രം വീട്ടിൽ. അപ്പോ ഞങ്ങൾ പോയേക്കാം. ഈ കൂറ്റാ കൂച്ചിരിട്ടോ നിങ്ങളെ അങ്ങനെ വിടാൻ ഒക്കത്തില്ല. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. അന്യ നാട്ടുകാരാണ്. കല്യാണത്തെത്തിയിട്ട് കുറച്ചു നാളെ ആയുള്ളൂ. അന്തി ഉറങ്ങുന്നത് കടത്തിനെയാവും. അയ്യോ പാവങ്ങൾ, നിങ്ങൾക്കിവിടെ എവിടെയെങ്കിലും കഴിയരുതോ? ഇന്നൊരു പരോപകാരം ചെയ്തില്ലല്ലോ എന്ന ദുഃഖത്തിലാണ് ഞാൻ. ചെറിയൊരു വാടക, പിന്നെ നമുക്ക് നിശ്ചയിക്കാം. ഈ നോവലിൽ ഇതുപോലെ കയറി വന്ന രണ്ട് വഴിയാത്രക്കാരുടെ കഥയുണ്ട്. കുറ്റാന്വേഷണത്തിൽ താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഒന്നിലും ഒരു താല്പര്യമില്ല. എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടിയാ മതിയായിരുന്നു. നിങ്ങൾ കടന്നു മിസ്റ്റർ. പക്ഷേ നിങ്ങളെ ഞാൻ സൂക്ഷിക്കും. എന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒരു തോക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കുറെ നാളുകളായി അവൾ എന്നോട് പറയുന്നു. വെടിവെക്കാനാണോ? എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. സന്ധ്യയ്ക്ക് ചന്ത ഒഴിയുന്നതിന് മുമ്പ് പണം തന്നേക്കണം. 100-ന് 10 ആണ് പലിശയെന്ന് അറിയാവല്ലോ. അറിയാം.
നീ ഒരു പുത്തനിറക്കോടിയായതെന്ന് പറയുകയാണ്. അവസാനം വിറ്റഴിഞ്ഞില്ല ചുട്ടഴിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കോ? ഇല്ല, പലിശെടുത്ത് ബാക്കിയല്ലേ. ആ, നിന്റെ പേരൊന്നുകൂടെ പറഞ്ഞേ. നാരായണി. നാരായണി. ജാമ്യം പലചരക്ക് പാറു. പലചരക്ക് പാറു. താമസം ചാത്തം കുന്നേൽ, വീട്ടിൽ അമ്മ മാത്രം. പോകാം പോകാം. എന്തായി താപ്പിൽ ഇന്നലെ കണ്ടില്ല? ഓ, എന്തോ പറയാന, ഏറ്റെടുത്ത എല്ലാം വലിയ നഷ്ടത്തിലായി. എനിക്കൊരു 50 രൂപ കൂടി വേണം. നിന്റെ ശരീരപ്രകൃതിക്ക് നഷ്ടമേ സംഭവിക്കൂ. 50 രൂപ വാങ്ങിച്ച് ആദ്യം നിന്റെ ശരീരം ഒന്ന് നന്നാക്കി. കുറച്ച് കേസരി മാൾട്ട് വാങ്ങിച്ച് കഴിക്കാം. എന്തോ മാൾട്ടാ? ചെവി കേട്ടുള്ള കേസരി മാൾട്ട്. ഒരു മാവേലുള്ള മാങ്ങ മൊത്തക്കച്ചവടം ചെയ്തിട്ടുണ്ട്. പണം വേറെ. ഇന്ന് വൈകുന്നേരം തെറ്റിയ താൻ ഈ ചന്തയിൽ കച്ചവടം ചെയ്യുന്നത് മാത്രമല്ല, തന്റെ വീട്ടിലുള്ള മുഴുവൻ ജപ്തി ചെയ്തു പോരുകയും ചെയ്യും. മുഴുവൻ എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിലെ കോഴിക്കൂട് അടക്കം ഞങ്ങൾ ജപ്തി. 100 ന് 2 ദിവസത്തെ പലിശ 20, 50 ന് ഇന്നത്തെ 5, 25 പോകെ 25. ഇത് പോരെ ശങ്കര സാറേ, പോരെങ്കിലും ശ്രീധരൻ മേടിക്ക. ആ പോടാ, പോണ്ട. അവിടുന്ന് പോരെന്ന് പറഞ്ഞാൽ രാമൻ മുതലാളികളും കണ്ട കവൾക്കാരോടും ഞാൻ ഇരട്ടിപ്പലിശയ്ക്ക് പണം വാങ്ങിയാ നിങ്ങൾക്കൊക്കെ കച്ചവടത്തിന് തരുന്നത്. എനിക്കെന്താ സുഹൃത്തും കിട്ടാനാണോ? അതെ. അങ്ങനെ സാറ് പറയണ്ട, ഞങ്ങൾക്കറിയാം. അറിയാമടാ, നിനക്കൊക്കെ ഒരു പിൻബലം കണ്ട് ഒച്ച പൊങ്ങിട്ടുണ്ടെന്ന് അറിയാമടാ. പോരെങ്കിൽ ഒരു പിച്ചാത്തി പൂവാലം എങ്ങാണ്ടൊന്നും ഇവിടെ എത്തിയ മൂച്ചുമുണ്ട്. ചെല്ല, അവന്മാരോട് വാങ്ങിക്കടാ. ഇതൊന്ന് നിശ്ചയിച്ചിട്ട അയ്യോ. ശരിയാണോ ഈ ചെയ്തത്? ശരിയും തെറ്റും ചോദിക്കാം. നീയാരാ? ന്യായം ആർക്കും ചോദിക്കാം. ഇത് പാപങ്ങളെ കൊല്ലുന്ന പലിശയല്ലേ? നിങ്ങളവരെ സഹായിക്കല്ലേ, കൊല്ലാതെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ബുദ്ധനാണോ യേശു ക്രിസ്തുവോ? ഓ, അങ്ങനെ നാട്ടിൽ നിന്നായി. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പണം ഞാൻ തരാം. കച്ചവടം കഴിഞ്ഞ് ലാഭത്തിൽ ഒരു ചെറിയ അംശം എനിക്ക് തന്നാ മതി. അതുകൊള്ളാമല്ലോ. എന്താണത് കണ്ടിട്ട് ഒരു കാര്യം? ഇന്നുവരെ രാമൻ മുതലാളിക്കെതിരായിട്ട് ഇവിടെ ഒരു ശബ്ദം ഉയർന്നിട്ടില്ല. പിന്നെയാണോ ഇത്തിരി പോകുന്ന ഒരു വരുത്ത. എങ്കിലിതൊന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു പാഠവനെ പഠിപ്പിച്ചിട്ടേ വെക്കൂ. നിങ്ങളൊക്കെ ഇതിന് സാക്ഷികളാണ്. നിന്നെ പിന്നെ കണ്ടോളാം. ഓ, കണ്ടോളാം. കുട്ടപ്പൻ. അതേ മുതലാളി, പിച്ചാത്തി കുട്ടപ്പൻ. എന്ത് കുട്ടപ്പൻ? ചാത്തി കുട്ടപ്പൻ. എന്താ മുതലാളി ചിരിച്ചു കളഞ്ഞത്? പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യൂടാ? ചിരിച്ചിട്ട് രക്ഷയിലെ മുതലാളി, ഞാൻ കൊറേ ചിരിച്ചു നോക്കിയതാ. എടാ പപ്പ, ഇതുപോലെ എത്രയെത്ര ഇരിക്കട്ട വീരന്മാരെയും വെട്ടുകെട്ടി വീരന്മാരെയും കഥാര വീരന്മാരെയും കണ്ടതായ രാമനെ നിനക്കറിയാവോ? പിന്നെ ഈ കല്ലളൻ ചന്തയെ വന്ന് വിലസിയിട്ടുള്ള ഒരുത്തനും ജീവനും കൊണ്ട് തിരിച്ചു പോയിട്ടില്ലടാ. ഇവൻ കുറെ കട്ടിയാണ് മുതലാളി. കട്ടിയെന്ന് പറഞ്ഞാ പോരാ, കടുകട്ടി. എടാ, ഒരു കട്ടിയും ഈ രാമൻ മുതലാളിക്ക് പ്രശ്നമല്ല. മുതലാളിക്ക് പ്രശ്നമല്ലെന്ന് അറിയാം, പക്ഷേ ഈ ഉള്ളവർക്ക് ഇനി ചന്തയിൽ കഴിയുന്ന കാര്യം പ്രശ്നമാണ്. മുതലാളി, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഈ കാര്യത്തിന് ആരും വേണ്ടടാ ശങ്കര. മന്ത്രിയും വേണ്ട, പോലീസും വേണ്ട, ഈ രാമൻ മുതലാളി മാത്രം മതി. എന്താ വിശ്വാസമാകുന്നില്ലേ? വാ കാണിച്ചുതരാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്റെ മകളെ ഇങ്ങോട്ടങ്ങ് ഏൽപ്പിക്കുകയാണ്. ഈ നശിച്ച ഹൃദ്രോഗം എപ്പോഴാണ് എടുക്കുക എന്ന് അറിയില്ല. ഞങ്ങൾക്ക് പെൺമക്കളില്ല. ആണിലൊന്നിനെ നഷ്ടപ്പെടുകയും ചെയ്തു. ലേഖ ഞങ്ങളുടേതായിരിക്കും. എന്താ പോരെ? പിന്നെ സരസ്വതി ഇന്ന് തന്നെ രഘുവിനോട് ഇക്കാര്യം പറയട്ടെ. അതിനുശേഷം വിവാഹം എത്രയും വേഗം നടത്തുകയും ചെയ്യാം. എനിക്കുള്ള വസ്തുവകകളെല്ലാം ഇവരെ ഞാൻ ഏൽപ്പിച്ചു. എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായി കഴിയണം. ഇടയ്ക്കിടെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം. പഴയ വേണം. കുട്ടപ്പേട, ഒരു കൈ. രാമൻ
മുതലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവനെ അകത്താകണമെന്ന്. അത് ഞാനാണ് തീരുമാനിക്കുന്നത്. അതെ, ഇയാൾ വേണ്ടാത്ത കലാപമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നു എന്നാണല്ലോ തന്റെ മുതലാളി വിളിച്ച് പറഞ്ഞത്. എന്റെ പൊന്നേമാനെ അവനെ കണ്ടാൽ അതൊന്നും തോന്നുകയില്ല. പക്ഷെ ആള് ഭയങ്കര പേരെന്താ? കുട്ടപ്പൻ. ഒരു കൂട്ടുകാരനില്ലേ? ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. കുട്ടപ്പന്റെ പേരിൽ ചില പരാതികളൊക്കെ ഉണ്ടല്ലോ, ഇവരോടൊക്കെ ചോദിക്കാം. നാട്ടിൽ പത്ത് മാന്യന്മാർക്ക് അറിയാവുന്ന ഞങ്ങളോട് അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞു. ഇവനിവിടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. അതെ, നിങ്ങൾക്ക് പോകാം. പോകാൻ. കുട്ടപ്പൻ വൈകുന്നതിന് മുൻപ് സ്റ്റേഷനിലേക്ക് വരണം. ഞങ്ങൾ മുന്നേ കൂടെ. ഇവരെ കൂടെ വന്നാൽ മതി. ശരി. ചെയ്തില്ലല്ലേ? ഇല്ല, കുട്ടപ്പനെ അറസ്റ്റ് ചെയ്തില്ല. അവനെ സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് ഇരുത്തി, എന്നിട്ട് വിട്ടു. ചന്തയിലുള്ളവരെല്ലാം അവന് സൈഡാണ്. ചാണ തങ്കമ്മയാണ് വലം കൈ. ഇട പപ്പാ, ഉരുത്തിക്ക് ജാമ്യം നിന്ന ആ പലചരക്ക് പാറുവിനെ നീ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. എന്നിട്ട് കാലം മാറി മുതലാളി, അവളെന്റെ മുഖത്ത് തുപ്പേന്ന് ഇവിടെ പറഞ്ഞാൽ അത് ഈ തിരുമുഖത്ത് തുപ്പേന് തുല്യമാവൂലേ എന്ന് കരുതി പറഞ്ഞില്ല. അവളുടെ കോലം മാറ്റുമെന്ന് നീ പറഞ്ഞില്ലേ? എങ്കിൽ പിന്നെ ഈ തിരുവോമ്പ് വെക്കേണ്ടുന്ന യോഗം എനിക്ക് വരില്ലായിരുന്നു. അപ്പോൾ ആ ഇൻസ്പെക്ടറെയും നാട്ടിൽ വെച്ചുകൂടല്ലോ. അതെ, അവൻ ഇവിടെ ഇരിക്കുന്ന എനിക്കൊന്ന് കാണണം. മുതലാളി, അവനെ ഇവിടെ വിളിച്ചിരുത്തണ്ട. മുതലാളി കഴുതേ, അമ്മ ഇവിടെ ഇൻസ്പെക്ടറെ ഇരുന്ന് കൂടുന്ന ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാനൊരു ഉപായം കാണട്ടെ. അകത്ത് പോയിരുന്ന് കാണു മുതലാളി. എന്റെ ശത്രുവിന്റെ ഫോട്ടോയാണ്. എന്നെയും നിന്നെയും ഈ ഗതിയിലേക്ക് തള്ളിവിട്ട ജയിൽ സൂപ്രണ്ടിന്റെ ചെയ്യാത്ത തെറ്റിന് അറിയാത്ത കുറ്റത്തിന്. വെളിയിൽ വരുന്നത് നിനക്ക് നല്ലത്. നിന്നെ ഞാൻ വിടില്ല. വരില്ല നീ. നിങ്ങളല്ല ഞാൻ അന്വേഷിക്കുന്നത്. നിങ്ങൾ പാച്ചൻ ചേട്ടനാണ്. സി ഐ ഡി ആയി ഞാൻ അന്വേഷിക്കുന്നത് ഇതിനകത്ത് കിടന്ന ഘാതകനെയാണ്. നായിക ഏകാഗിരിയായി അവളുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ആ തക്കം നോക്കി ഘാതകൻ അകത്ത് കടന്നു. എന്തോ ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. പക്ഷേ ആരെയും കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങനെ നിന്നപ്പോഴുണ്ട് നായകൻ മുൻപിൽ. ആശ്വാസമായി. നായകൻ സി ഐ ഡി കൂടിയാണ്. മുഖം മൂടി ധരിച്ച അദ്ദേഹം തിരച്ചിൽ തുടങ്ങി. ആ ബഹളമായിരിക്കും കേട്ടത്. ആരെയും കാണാനില്ലല്ലോ. എന്റെ പൊന്ന് പാച്ച, അവളെ ഒന്ന് പിടിച്ച് എന്നെ ഒന്ന് രക്ഷിക്കേ. അച്ഛൻ അപകടത്തിൽ ചാടുമായിരുന്നു. നല്ല കാലം തൂക്കിൽ ഉണ്ടയില്ലാതെ പോയത്. എന്റെ പൊന്ന് പാച്ച, ഞാൻ രണ്ട് പുകയെടുത്തപ്പം എന്റെ വയറ്റി ഭയങ്കര പരവേശം. ഇവിടെ മുറിയിലെ വെട്ടം കണ്ടു. എന്നാ ഇച്ചിരി കാപ്പി എനത്ത് നിന്നും പറഞ്ഞ് ഞാൻ ഇവിടെ മുറിയിലോട്ട് ചെല്ലുകയും പിന്നീടാവനെ എന്നും പറഞ്ഞ് ഇവളെടുത്തു ഒരറ്റ ചാട്ടം. പിന്നെ പാച്ച നീ വന്നേ പിന്നെ എനിക്ക് ബോധം വീണത്. രാധ ഇതൊക്കെ ഓർമ്മ ഓടി ചെയ്യണോ? നാലണാ എവിടെയെങ്കിലും കളവ് പോയിന്നറിഞ്ഞാൽ അവിടെ ഇവൾ ഓടിയെത്തും. എന്നിട്ടൊരു അന്വേഷണ വിദഗ്ധയുടെ ഗമയിൽ അങ്ങനെ നോക്കി. എന്റെ കുട്ടപ്പ, എവിടെയെങ്കിലും ഒരു കൊലപാതകവും മരണവും നടന്നാൽ അവിടെ ഓടിയെത്തും. കണ്ടുപിടിക്കാനുള്ള ചുമതല ഇവളെ ആരാണ്ട് ഏൽപ്പിച്ചത് പോലാ ഇവിടെ വിചാരം.
എങ്കിൽ രാധ നിഴലിനോടുള്ള യുദ്ധം നിർത്തി സാക്ഷാൽ സമരമുഖത്തേക്ക് വരിക. നമുക്ക് ശത്രുക്കളോട് പൊരുതാം. മരിച്ചോ ചത്തോ. നീ ചെടിയെ നുള്ളിക്കോ, വേണ്ടി വന്ന നിന്നെ ഞാൻ പൊക്കോടി തങ്കമ്മ. ശങ്കരേട്ട പൊക്കോ എന്ന് പറഞ്ഞാൽ പൊക്കം, ഇതിന് മുമ്പും പലരെയും പൊക്കിയിട്ടുണ്ട്, ഇനിയും പൊക്കും. അന്ന് നിന്റെ അവസാനമായിരിക്കും ശങ്കരോ. ശങ്കരേട്ടാ, അവള് പറഞ്ഞത് കാര്യം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അവനെ കണ്ടോട്ട് നീ തുള്ളണ്ട, വേണ്ടി വന്ന ഈ രാത്രി തന്നെ നിന്നെ ഞാൻ. പിന്നെ നിനക്ക് നേരം വെളുക്കില്ല. ശങ്കരേട്ടാ, ശങ്കരേട്ടാ, ശങ്കരേട്ട, നിന്റെ സമയം അത്ര നല്ലതല്ല, വാ പോവാ. തങ്കമ്മ എന്തായാലും നേരത്തെ. പാമ്പനം പള്ളി പെരുന്നാളാണ്, ഇനി ഞാൻ അങ്ങോട്ടാണ്. മൈലേ അഞ്ചുണ്ട്. അതിന് ബസ്സിന് പോകരുത്, തിരക്കാവും. കഞ്ചാവ് നാരായണന്റെ ചാർത്തിലാണ് താമസം അല്ലേ? അതെ, പരോപകാരി നാരായണൻ ചേട്ടന്റെ. അവിടെ ഒരു തെറിച്ച പെണ്ണില്ലേ, ഭ്രാന്തി രാധ. പാവം, ഭ്രാന്തിയല്ല, സീഡിയാണ്. കെട്ടിച്ചല്ല ഒരു പക്ഷേ സീഡി ഉദ്യോഗത്തിന് രാജിവെച്ചേക്കും. പാടാണ്ടപ്പ, പോട്ടെ. എന്താണ് വന്നപ്പ മാപ്പിളെ? ഇങ്ങോട്ട് തന്നെ. അതെന്നെ ആരില്ലേ? ഒറ്റക്കെട്ടിക്കാണെങ്കിൽ ഞാൻ മതി, ഇവനൊക്കെ ആളെ കൊണ്ടല്ലേ വരുള്ളൂ. എന്തപ്പം പൊയ്ക്കോ, വരുമ്പോ കാണാം. എടാ, കഴിഞ്ഞു നിന്റെ സ്വകാര്യം.
അമ്മ വാതിൽ തുറക്കടി തുറക്കടി വാതില് ഡീ രാമൻ മുതലാളി വിളിച്ചിട്ടാണ് ഡീ പെണ്ണ് ഡീ രാമൻ മുതലാളി വിചാരിച്ചാൽ നിന്റെ ഈ കുടില് കൊട്ടാതെ വാഴുപടി പെണ്ണ് ഡീ തുറക്കടി വാതില് തുറക്കാൻ നീ എല്ലാം പെമ്പിള്ളേരെ കുല്ലിക്കണം നോക്കാൻ സമ്മതിച്ചല്ലട നിന്റെ ഒരു രാമൻ മുതലാളി നിന്നെ ആട്ടെ ഓട ഗതി രാമൻ മുതലാളിയുടെ മാനേജരോട് അടിച്ചെന്നല്ല ഓർമ്മ വേണം അയ്യോ ഞങ്ങൾ അടുപ്പിച്ചാൽ രാമൻ മുതലാളി തട്ടിപ്പിച്ചതാണ് അയ്യോ ഞാൻ പറഞ്ഞിട്ടും കുട്ടപ്പെട്ടം വന്നില്ലയോ എന്ന് എനിക്ക് സങ്കടം തോന്നി. ഞാൻ തെക്ക് വശത്തെ ജനൽ കൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ പേടിച്ചാൽ ഒളിക്കാൻ കാണുണ്ടോ നിങ്ങമ്മേ? ചെറുത്ത് നിൽക്കണം, പല്ലും നഖം ഉപയോഗിക്കണം. അയ്യോ ഞങ്ങൾക്ക് പേടിയാ, ഇനി കുട്ടപ്പെട്ടൻ ഇവിടെ താമസിച്ചാ മതി. ഇനി ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഏതായാലും ഇന്ന് രാത്രി അവരിനിയും വന്നേക്കാം. നേരം വെളുക്കുന്നത് വരെ. ശരി, എന്നാൽ ഒരു ബെഡ്ഷീറ്റും തലയണയും തരും. ഞാൻ ഉറങ്ങാതെ അടുത്തിരിക്കാം കുട്ടപ്പെട്ട. വേണ്ട വേണ്ട, നീ ഇവിടെ തന്നെ കിടന്നാൽ മതി. കഞ്ഞി തന്നത് ഈ ചേച്ചിയാ. പുലർച്ചെ കണ്ണും തിരുമ്മി എഴുന്നേറ്റിരുന്ന ഇവൻ കഥ പറയുകയാണോ? തങ്കമ്മയ്ക്ക് ഇവൻ നല്ലൊരു കൂട്ടായി. അത് പറഞ്ഞാ പറ്റില്ല, കുട്ടപ്പെട്ടൻ ഇന്ന് രാത്രിയും വരണം. ഞങ്ങൾ കഞ്ഞിയും ചമ്മന്തി എടുത്തു വെച്ചേക്കാം, സ്പെഷ്യൽ കരുവാട് വറുത്തത്. അത് ശരിയല്ല കുഞ്ഞി, നാട്ടുകാർ പലതും പറയും, എനിക്കൊന്നുമില്ല. മാത്രമല്ല വേറൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ്. അതറിയാൻ വേണ്ടി അകലെ എവിടെയെങ്കിലും ചിലപ്പോ ദിവസങ്ങളോളം അലഞ്ഞു തിരിയേണ്ടി വരും. ഞങ്ങൾക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തിയാ മതി, ഇവിടത്തേക്ക് അത് കുറവാണെങ്കിൽ പറഞ്ഞേക്കും. സർവത്തും പാലും എല്ലാം കുടിച്ച് തടി ഒന്ന് നന്നാക്കി എടുത്തോ. അല്ലാതൊക്കെ ഈ ആട്ടിനെയും മാട്ടിനെയും ഒക്കെ വെട്ടാനുള്ളതല്ലേ, അതുകൊണ്ട് തടി ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയുകയായിരുന്നു. ഇതും ചൊന്ന് നടക്കണേ. ഏ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ. കതിർക്ക പിടിച്ച പുളിങ്കൊമ്പി പിടിക്കണം. ആ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ കഴിഞ്ഞു കൂടുന്നവരാ, ഞങ്ങൾക്കും ഇതൊക്കെ ദഹിക്കും. അല്ല കതിർക്ക, ഇറച്ചി ഞങ്ങൾക്കൊക്കെ ദഹിക്കുമെന്ന് പറയുകയായിരുന്നു. ഓ, നിയോന്റെ അടുത്ത് കൈ നീട്ടിയാ പോലെ. അവിടെ കൂട്ടിട്ടില്ലേ ഭരതൻ? ഞാൻ നോക്കിക്കോളാം നീട്ടലും കൂട്ടലും. അതൊക്കെ ഓ നമ്മുടെ പിച്ചാത്തി വെച്ചോണ്ടിരിക്കുക. ഓ വെപ്പാട്ടി തങ്കമ്മ. എടാ എവിടെ എവിടെ ആരുന്നു ചേച്ചി? ഞാൻ ചുമ്മാ വിളിച്ചു പറഞ്ഞതാ, അവര് കേട്ടതിന് വിചാരിച്ചിട്ട് മിടുക്ക്. ഈ കാർ ഇന്ന് രാത്രി തന്നെ ശരിപ്പെടുത്തി കൊടുക്കണം, നാളെ രാവിലെ അവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനുള്ളതാ.
ഞാൻ ഇവിടെ തന്നെ കൂടെ ഒന്നോളം കുട്ടപ്പെട്ട എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇവിടത്തെ ചെറുക്കൻ എന്ന അവധിയില് നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം ശരി കുട്ടപ്പെട്ട ശരി വാ അല്ല ആരായത് ആണ് ചേട്ടനോ അല്ല ഇത് എപ്പ കയറി കിടന്നു ഇവിടെ മോള് പറഞ്ഞിട്ട് വന്നതാ ഒരുപാട് നേരമായിട്ട് വന്ന് കാത്തു കിടക്കുന്നു പാച്ചാ എന്നെ ഒന്ന് ഇറക്കിക്കേ ഓ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ പോയതാ എനിക്ക് ഒരു ചായ കുടിക്കണമായിരുന്നു കാശിയരാ നാരായണൻ ചേട്ടൻ പോയി കുടിച്ചിട്ട് വാ കാശ് കൈ കൊടുത്താൽ നാരായണൻ ചേട്ടൻ കുടി മാറ്റി വലിയ അതെന്താടാ പാച്ച നീ അങ്ങനെ പറഞ്ഞത് നിനക്ക് എന്നെ വിശ്വാസമില്ലേ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ നാരായണൻ ചേട്ടന്റെ വീട്ടിൽ ഞങ്ങളും താമസിക്കുന്നത് അത് പാച്ചനോട് മാത്രം ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് പറയാനുള്ള കാര്യമാണ് കുട്ടപ്പൻ കേക്കണ്ട എന്നാ ഞാൻ പോയേക്കാം വരട്ടെ നിക്കേ എനിക്ക് കുട്ടപ്പനോട് ഒരു രഹസ്യം പറയാനുണ്ട് വാ കുട്ടപ്പ വാ എന്താ നേട്ട പിന്നെ പിന്നെ എനിക്കൊരു 10 രൂപ വേണം എന്തിനാ എന്റെ കുട്ടപ്പ 2 ദിവസമായി കഞ്ചാവ് കൈകൊണ്ട് തൊട്ടിട്ട് ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും പൊന്നെ നാണേട്ടാ കഞ്ചാവ് വലിക്കല്ലേ എന്തിനാ കഞ്ചാവ് വലിക്കുന്നത് വിശപ്പുണ്ടാകാൻ വിശപ്പുണ്ടാവാൻ ദശമൂല അഷ്ടമാച്ചു കഴിച്ചൂടെ ഇതാ എന്നാ ഇതുകൊണ്ട് ഞാൻ ദശമൂലാരിഷ്ടം കഴിച്ചോളാമേ ഇത് വേണമെങ്കിൽ വീട്ടുവാടക ഇനത്തി വരവ് വെച്ചു ഇഷ്ടം പോലെ ചെയ്യാം അതിക്ക് പാച്ചനോട് രഹസ്യം പറയാനുണ്ട് വരട്ടെ കുട്ടപ്പൻ അവിടെ വന്നു പാച്ച മോള് നിന്നോട് രഹസ്യമായിട്ട് പറയാൻ പറഞ്ഞു എന്ത് പറയാൻ പറഞ്ഞു താമരക്കുളത്തിലെ തലയോടെന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണം പോലെ ഓ അതാണ് എന്നാ ഇന്ന ഇത് ഇടിയപ്പാർച്ച് തലയോട് എടാ പാച്ച ഒരു 5 രൂപയുടെ താടാ കഞ്ചാവ് വലിച്ചിട്ട് ഒരുപാട് നാളായി അല്ല കുട്ടപ്പനോട് ചോദിച്ചില്ലേ നീ എന്തോ നാടാ പാച്ച ഈ പറയുന്നത് നിന്നോട് പറയുന്നതൊക്കെ എല്ലാ കാര്യവും കുട്ടപ്പനത്തേക്ക് തുറന്നു പറയാൻ ഒക്കുവോ അപ്പൊ ഇന്നാതെ 10 രൂപ പിടിച്ചോ പോട്ടെടാ മോനെ പിന്നെ നാരായണേട്ടാ ഒരു കാര്യം തലയോടും ഇടിയപ്പ് ഇറച്ചി വാങ്ങാൻ മറക്കല്ലേ കഞ്ചാവ് മറന്ന പാച്ച നീ ഒരു കാര്യം പറഞ്ഞില്ലേ നാരായണേട്ടൻ കഞ്ചാവ് നിർത്തി ഇപ്പൊ ദശമൂല അഷ്ടാ കഴിക്കുന്നത് മഴച്ചാറിൽ അടിച്ചു കയറുന്നു അകത്തുവന്ന് കിടക്കാം വേണ്ടതല്ലോ അടിച്ചു കയറുന്നു ലഹരി തന്തി തൈലമാണോ
പരം ചേരാനടുക്കുന്ന കാന്തവും ലോകവും പോലെ കണ്ടാൽ പരസ്പരം ചേരാനടുക്കുന്ന കാന്തവും ലോകവും പോലെ കാലം തടുത്താലും ലോകം വെറുത്താലും ഹൃദയങ്ങളൊന്നായി ചേരും കണ്ടുകിട്ടറിയയില്ല. ജോലി തിരക്കാവും. കണ്ടില്ലെങ്കിൽ എന്താ, ലേഖ എന്റെ ആത്മാവിലില്ലേ? അതെ, കാണുമ്പോഴൊക്കെ ഇത്തരം ഭംഗിവാക്ക് പറഞ്ഞാൽ മതി. അച്ഛനെവിടെ? ഓ, മണിക്കരമ്മാവനെപ്പോഴും ബിസിനസ് ഉള്ളായിരിക്കും. അതെ, റബ്ബർ ബോർഡിന്റെ മീറ്റിംഗിന് പോയിരിക്കുന്നു. ഞാൻ വന്നത് നിങ്ങളെ രണ്ടുപേരെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ്. വിശേഷിച്ച്? ഇന്ന് എന്റെ ജ്യേഷ്ഠന്റെ പിറന്നാളാണ്. നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് അച്ഛനും അമ്മയ്ക്കും നിർബന്ധം. എനിക്കും. ഓ, ചേട്ടൻ, എനിക്ക് ഓർമ്മയില്ല. അച്ഛനും അമ്മയും തളർന്നിരിക്കും, മാനസികമായും ശാരീരികമായും. അമ്മ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ് പ്രത്യേകം പൂജ നടത്താൻ. അവർക്ക് ആവശ്യമുള്ള ഗ്രൂപ്പ് രക്തം ഇവിടെ സ്റ്റോക്കുമില്ല. എന്റെ രക്തം അവർക്ക് ചേരുമോ ഡോക്ടർ? ടെസ്റ്റ് ചെയ്ത് നോക്കണം. എങ്കിൽ ഒന്ന് നോക്കൂ ഡോക്ടർ. നിങ്ങൾ അവരുടെ ആരാണ്? അവരെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ച ഒരാൾ. അതിൽ കവിഞ്ഞ പരിചയമൊന്നും എനിക്കില്ല. രക്തം കുറെ അധികം വേണ്ടിവരും. എന്റെ രക്തം അവർക്ക് ചേരുമെങ്കിൽ എത്ര രക്തം വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഡോക്ടർ. എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചാൽ മതി. ഇരുവരും ഇൻസ്പെക്ടർ രഘുവിന്റെ അമ്മയാണെന്ന് അറിഞ്ഞു. സ്റ്റേഷനിലില്ല, വിളിച്ചു നോക്കി. ആളെ വിട്ടിട്ടുണ്ട്, എവിടെയുണ്ടെങ്കിലും ഇപ്പൊ എത്തും. അമ്മയ്ക്ക് വേണ്ടത്ര രക്തം തന്ന് അമ്മയെ രക്ഷിച്ച ചെറുപ്പക്കാരനാണ് ഈ ഇരിക്കുന്നത്. അമ്മയും ഡോക്ടറും പറഞ്ഞ രൂപത്തിലും വേഷത്തിലും ഒരു ചെറുപ്പക്കാരനെ
തിരക്കാത്ത സ്ഥലമില്ല. ആർക്കും അയാളെ പരിചയമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ അയാൾ അവന്റെ പേര് പോലും ചോദിച്ച് മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞാ മതിയല്ലോ. എപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് പോയെന്നോ അറിഞ്ഞുകൂടാ. പേര് ഡോക്ടർ കുറിച്ചിട്ടുണ്ട്. കുട്ടപ്പൻ ഒന്നും പറയാതെ പോയതിൽ അത്ഭുതം തോന്നുന്നു. ആ അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് മിസ്റ്റർ പണിക്ക് നമുക്ക് ഇവരുടെ വിവാഹം നടത്തണം. ഊണ് കഴിക്കാൻ ഇരുന്നപ്പം എന്റെ മോനെ കുറിച്ച് ഓർത്തുപോയി. ഇതെല്ലാം അവനും കൂടെ അനുഭവിക്കേണ്ടതല്ലേ. ഇപ്പൊ അവൻ എവിടെയാണോ എന്തോ. കുട്ടപ്പ, ഇന്ന് 12 മണിക്ക് കാർ കൊടുക്കാമെന്ന മേനോനോട് ഞാൻ ഏറ്റിട്ടുള്ളത്. സമയം 11 പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ എന്റെ മാനം പോകും. സാറൊന്ന് മിണ്ടാതിരിക്കാമോ? 12 മണിക്കല്ലേ വണ്ടി കൊടുക്കേണ്ടത്. ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വവും കുട്ടപ്പൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. സമാധാനമായിരിക്കണം. ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ. തങ്കമ്മ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, എന്റെയും ആഗ്രഹം അതാണ്.
ആരോരുമില്ലാത്തവളാണ് ഞാൻ. ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ഇല്ല. ഒരാണ്ടുണയില്ലാതെ തന്റെ അടുത്തോടെ ഇതുവരെ നിന്നു. നാട്ടുകാർക്ക് എന്നെപ്പറ്റി പറയാൻ ഇടകൊടുത്തിട്ടില്ല. ഇനിയും തങ്കമ്മേ, എത്രയും വേഗം നിന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ അതിനു മുമ്പ് അതിനെ ഇനിയും നീട്ടിക്കൊണ്ടു പോകണോ? തങ്കമ്മേ, അതിനു മുമ്പ് ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ നിനക്കറിയണ്ടേ? ഞാനൊരു അനാഥനാണ് തങ്കമ്മേ. ഒരിക്കലുമല്ല, കുട്ടപ്പേട്ടൻ അനാഥനല്ല. സ്നേഹിക്കാൻ ഇത്രയും ആൾക്കാർ ചുറ്റുമുള്ളപ്പോൾ കുട്ടപ്പേട്ടൻ അനാഥനാവില്ല. ഞാനത് സമ്മതിക്കില്ല. എങ്കിലും തങ്കമ്മ, എന്റെ ഈ കുടിലിൽ കുട്ടപ്പേട്ടനല്ലാതെ വേറൊരു പുരുഷനും കിടക്കാൻ ഞാൻ ഇതുവരെ ഇടം കൊടുത്തിട്ടില്ല. എനിക്ക് ആ ഭാഗ്യം കിട്ടിയത് തങ്കമ്മയ്ക്ക് എന്നോടൊരു ഇഷ്ടം കൊണ്ടായിരിക്കാം. അല്ലാതെ? അപ്പോ എനിക്ക് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ടല്ലോ. നാളെ രാവിലെ ഞാൻ തങ്കമ്മയുടെ കഴുത്തിൽ താലി കെട്ടും. പൂതിരി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാമായിരുന്നു. എന്തിനു ക്ഷേത്രത്തിലേക്ക് പോകണം? സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹത്തെ സാക്ഷി നിർത്തി നമുക്ക് താലി കെട്ടാം. എന്താച്ചാ? അച്ഛൻ പുറപ്പെടുകയായി. നാളെ നേരം വിളിച്ചിട്ട് പോരെ. പറ്റില്ല, ഇപ്പൊ പോയാലേ സമയത്തിന് അവിടെ എത്തുകയുള്ളൂ. വളരെ പ്രാധാന്യം അർഹിക്കുന്ന കോൺഫറൻസ് ആണ്. നീ മുഖം വീർപ്പിക്കണ്ട, രഹസ്യമാണ്, പരമരഹസ്യം. സർക്കാരിന് ചേരേണ്ടതായ ഒരു വലിയ എസ്റ്റേറ്റ് ഭീമമായ ഒരു തുക മുടക്കി ഞങ്ങൾ എടുക്കുകയാണ്. തുക മുഴുവൻ പണമായി തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. പരമരഹസ്യമാണ്. പിന്നെ ഇവിടെ ഇരുന്ന് മുഷിഞ്ഞാൽ എന്റെ മോള് സരസ്വതി അമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞോളെ. നമസ്കാരം മണിക്ക് സാർ. ഓ നമസ്കാരം, എന്താ വഴി തെറ്റിയോ? അല്ല, എങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണല്ലോ, ഞാനായി താമസിപ്പിക്കുന്നില്ല. അത്യാവശ്യമായ ഒരിടം വരെ ഒന്ന് പോകണം. മോളെ പോയി ചായ കൊണ്ടുവരും. അയ്യോ വേണ്ട, എനിക്കും ധൃതിയുണ്ട്. പിന്നെ ഈ വഴി പോയപ്പോ കേറിയെന്നേ ഉള്ളൂ. ഞാൻ വരട്ടെ, നമുക്ക് ആ ജീപ്പ് ഒന്ന് ടയലെടുക്കാം. പെട്രോൾ ഉണ്ടല്ലോ. ഫുൾ ടാങ്ക് ഉണ്ട് കുട്ടപ്പ. എന്നാവാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. എന്നാ കുട്ടപ്പൻ തനിയെ പോയാ മതി, ഞാൻ ഈ ചായക്കടയിൽ ചെന്ന് ഒരു ചായ കുടിച്ചിട്ടിരിക്കാം. ചായ മാത്രം കുടിച്ചാ മതി, വേറൊന്നും കുടിക്കരുത്. വളവും തിരിവുമുള്ള ഹൈറേഞ്ചാണ് സൂക്ഷിക്കണം. Thank you.
അയ്യോ എന്നെ കൊല്ലരുത്, കൊല്ലരുത്, എന്നെ കൊല്ലരുത്, കൊല്ലരുത്. ഇൻസ്പെക്ടർ സ്പീക്കിംഗ്. ആ പിന്നെ കുട്ടിക്കാനം തേക്കടി റൂട്ടില് ഒരു കൊല നടന്നിരിക്കുന്നു. അതെ, ശവശരീരം കാറിലിട്ടുകൊണ്ട് കൊല ചെയ്തവൻ തന്നെ കെ കെ റോഡിലൂടെ പുറപ്പെട്ടിട്ടുണ്ട്. കാർ നമ്പർ എന്താണ്? ആ കാർ നമ്പർ KLO 49 12. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ഞാനോ? ഞാനോ ഡ്രൈവറാ. ഹലോ, സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു സാർ. അകത്ത് ആരെയോ കൊന്നിട്ടിരിക്കുന്നു. യു റോസ്ക്. സാർ, എന്നെ അടിക്കരുത്, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. നിർത്തട. അന്ന് രാമൻ മുതലാളി പറഞ്ഞതാണ് നിന്നെ അകത്താക്കാൻ. ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ കൊലപാതകം എനിക്ക് ഒഴിവാക്കാമായിരുന്നു. സാർ, ഞാൻ ശരം കൈവിടണം. മിസ്റ്റർ, ഞാൻ വരാം. മോളെ, കരയാതിരിക്കുമോ? സമാധാനിക്കും മോളെ, കരയാതെ. എല്ലാ ഈശ്വര നിശ്ചയം. ഇല്ല, ഇല്ല, ഒരിക്കലും കുട്ടപ്പേടനത് ചെയ്തിരിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. തങ്കമ്മേ, സമാധാനമായിരിക്കും, ഞാൻ സ്റ്റേഷനിൽ പോയി കുട്ടപ്പേട്ടൻ കണ്ടിട്ട് വരാം. ഞാനും കൂടെ വരാം. ഈ കൊല ചെയ്തത് കുട്ടപ്പേട്ടനല്ല, ഞാനാണെന്ന് എനിക്ക് ഇൻസ്പെക്ടറോട് പറയണം. പാവം കുട്ടപ്പേട്ടൻ ഒരിക്കലും ഇത് ചെയ്യില്ല. അത് പാടില്ല തങ്കമ്മേ. തങ്കമ്മ ഇവിടേക്ക്, ഞാൻ പോയിട്ട് വരാം. എനിക്കെന്റെ കുട്ടപ്പേട്ടനെ കാണണം, കാണണം. അയ്യോ ദൈവമേ, നീ ഇവിടെ എവിടെയെങ്കിലും നിന്റെ ഈ കുന്തവും വെച്ചിരുന്നു. പലവന്റെ സ്ഥലമാണോ? എന്നായിരിക്കും പിടിക്കത്തില്ല. പിടിക്കാതിരിക്കാനൊന്നുമില്ല, എന്ത് വന്ന
ആരെങ്കിലുമൊക്കെ വരും, മൂർച്ച ഒപ്പിച്ചു വിട്ടേക്കണം. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കണം. ഓ, അതിനാരും എന്നെ പഠിപ്പിക്കണ്ടായേ, ജോലി ചെയ്താ കാശ് വാങ്ങിക്കാൻ എനിക്കറിയാം. ഓ, ഉഗ്രം വരവായിരിക്കും. പിള്ളേ, രാത്രിയില് ഞമ്മൻ്റെ കൂടെ എവിടെ 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 ഞമ്മന്റെ ഇറച്ചിക്കടയിലകത്ത്. അയ്യോ വേണ്ട, ഞമ്മ ഇവിടെ എവിടെങ്കിലും കഴിഞ്ഞോളാം. പറ്റി ഗരകിന്റെ നടുക്ക് എന്നെ കൊണ്ട് വിട്ടത്. എന്റെ പനച്ചുമുക്കിലെ വരവൊന്നും ആയിരിക്കില്ല ഇവിടെ. കണ്ടോ, ഇവിടെ ഇതിന് നേരത്തെ തന്നെ ഒരുത്തി ഉണ്ട്. ഓ, ഒരു കൊലയാളിയുടെ വൈപ്പാട്ടി. അവളുടെ കയ്യിൽ സൂചിയോ കത്തിയോ കത്തിരിയോ മറ്റ് മാലരായുധങ്ങൾ ഒന്നും കൊടുത്തുപോകണമെന്നാണ് നമ്മുടെ രാമൻ മുതലാളിയുടെ പ്രത്യേക ഉത്തരം. ഒന്നും പുറത്തു പോകാതെ സൂക്ഷിക്കുന്ന കാര്യം ഞാന്. ഡബിൾ പഷ്ട് എന്നാ തുടങ്ങിക്കോ. മാരകായുധങ്ങളോ മാത്തായ ഉദ്ഘാടന സുദിനം തുടങ്ങിക്കോ. എത്ര ചോദിച്ചിട്ടും കുട്ടപ്പം കുറ്റം സമ്മതിക്കുന്നില്ല. പിന്നെ രാമൻ മുതലാളിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് അവൻ തറപ്പിച്ചു പറയുകയാണ്. എല്ലാവിധ തെളിവുകളോടുകൂടി പിടിക്കപ്പെട്ട കുറ്റവാളിയുടെ വാക്ക് കേട്ട് രാമൻ മുതലാളിയെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ മോനെ? കഠാരിയിൽ ഉണ്ടായിരുന്ന വിരൽപാടുകൾ എടുത്തിട്ടില്ലേ? ഉവ്, അവയെല്ലാം ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിന് അയച്ചിരിക്കുകയാണ്. പിന്നെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അച്ഛാ. കുട്ടപ്പനെ ഞാൻ പലതവണയും കല്ലെല്ലാം ചന്തയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. കുട്ടപ്പൻ നിരപരാധിയായിരിക്കും മോനെ. എന്തോ, ഏതായാലും നാളെ കുട്ടപ്പനെ സബ് ജയിലിലേക്ക് അയക്കുകയാണ്. സത്യം അജയമാണ്. നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. നീ ഇനി എവിടെയും പോണ്ട, എന്റെ കൂടെ താമസിച്ചാൽ മതി. പാടില്ലമ്മേ, ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി പോലീസ് എന്നെ പിന്തുടരുകയാണ്. ഒന്ന് ഒളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കയറിയതാണ്. ആര് നിന്നെ പിന്തുടർന്നാലും ഈ അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നീ ഭയപ്പെടണ്ട. നീ ഒരു കുറ്റവും ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയാം. ഞാൻ ഇനിയും അമ്മയെ കാണാൻ വരും.
പൂവന്തി നേരത്ത് ഞാനൊന്ന് മിനുങ്ങി മുന്നൂറ് മില്ലിക്ക് സ്വർഗമൊന്ന് വാങ്ങി അളിയ ഞാൻ സ്വർഗമൊന്ന് വാങ്ങി മൂവന്തി നേരത്ത് ഞാനൊന്ന് മിനുങ്ങി മുന്നൂറ് മില്ലിക്ക് സ്വർഗമൊന്ന് വാങ്ങി സ്വർഗമൊന്ന് വാങ്ങി സ്വർഗമൊന്ന് വാങ്ങി പാത്തുമ്മ ചുട്ടെടുത്ത പത്തിരി പാത്തുമ്മ ചുട്ടെടുത്ത പത്തിരി വരവാ അതിന് പങ്കലാക്ഷി വച്ചു തന്ന മീൻകറി പാത്തുമ്മ ചുട്ടെടുത്ത പത്തിരി പത്തിരി പാത്തുമ്മ ചുട്ടെടുത്ത പത്തിരി 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 അതിന് പങ്കലാക്ഷി വച്ചു തന്ന മീൻകറി ഓർക്കുമ്പോൾ വായിലൊപ്പലോടും അവിടെ ഒരു നേരം ചെന്നു പോരാൻ ആശ കൂടും മൂവന്തി നേരത്ത് ഞാനൊന്ന് മിനുങ്ങി മുന്നൂറ് മില്ലിക്ക് സ്വർഗമൊന്ന് വാങ്ങി സ്വർഗമൊന്ന് വാങ്ങി സ്വർഗമൊന്ന് വാങ്ങി പോർക്കിറച്ചി വറുത്തത് മാത്തിരി പോർക്കിറച്ചി വറുത്തത് മാത്തിരി വരവാ പെണ്ണിൻ പോക്ക് കണ്ടാൽ ഉള്ളിലൊരു പൂത്തിരി പോർക്കിറച്ചി വറുത്തത് മാത്തിരി കൊച്ചു മാത്തിരി പോർക്കിറച്ചി വറുത്തത് മാത്തിരി കൊച്ചു മാത്തിരി മാത്തിരി പെണ്ണിൻ പോക്ക് കണ്ടാൽ ഉള്ളിലൊരു പൂത്തിരി കളിയല്ല നീയവളെ കണ്ടുപോയാൽ പിന്നെ കഥ മാറും മിഴിയമ്പ് കൊണ്ടുപോയാൽ മൂവന്തി നേരത്ത് ഞാനൊന്ന് മിനുങ്ങി മുന്നൂറ് മില്ലിക്ക് സ്വർഗമൊന്ന് വാങ്ങി സ്വർഗമൊന്ന് വാങ്ങി സ്വർഗമൊന്ന് വാങ്ങി മൃഗങ്ങളെ കുട്ടപ്പനെ ജയിലിലാക്കിയതിന് സന്തോഷിക്കുകയാണ് അല്ലേടാ പട്ടികളെ നീതിക്കും ന്യായത്തിനും വിരുദ്ധമായി കുട്ടപ്പൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്താൽ ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണ് പക്ഷേ ചെയ്യാത്ത കുറ്റം കുട്ടപ്പന്റെ തലയിൽ കെട്ടിവെച്ചാൽ അവന്റെ എല്ലാം തല കാണുകയില്ലടാ ഓർമ്മയിരിക്കട്ടെ കാഴുതകളെ എന്താണ് ഊട്ടപ്പെട്ട ഇത് നീ അത് വിശ്വസിക്കുന്നുണ്ടോ തങ്കമ്മേ ഒരിക്കലും ഒരിക്കലും എന്റെ കുട്ടപ്പേട്ട അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം തങ്കമ്മേ
ഞാൻ പോലീസിന്റെ പിടിവിട്ട് ഓടി വരികയാണ് ഇവിടെ അതിസമയം നിൽക്കുന്നത് അപകടമാണ് ഞാൻ ഒളിവിലാണ് സത്യം തെളിയുന്നവരെ ഞാൻ ഒളിവിലായിരിക്കും കരയരു തങ്കമ്മേ ധൈര്യം കൈവിടരുത് വല്ലപ്പോഴുമൊക്കെ ഞാൻ ഇവിടെ വന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കാം വേണ്ട കുട്ടപ്പേട്ടൻ എങ്ങും പോകണ്ട ഇവിടെ തന്നെ താമസിച്ചാൽ മതി മണ്ടിപ്പെണ്ണെ നീ എന്താണ് ഈ പറയുന്നത് ഞാൻ ഒളിവിലാണ് ഇന്നു മുതൽ പോലീസിന്റെ ശ്രദ്ധ ഈ കുടിലിന് ചുറ്റുമായിരിക്കും അന്തപ്പ നീ ചേച്ചിയെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം ഞാൻ വരും കഞ്ഞി കുടിച്ചിട്ട് പോകാം കുട്ടപ്പേട്ട ചേച്ചി തേങ്ങാ ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട് കുട്ടപ്പേട്ടൻ വരുമെന്ന് പറഞ്ഞ് ചേച്ചി ദിവസവും ചമ്മന്തി അരച്ചു വയ്ക്കും നിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരു പുള്ളി കൈവിട്ടു പോയത് നിന്റെ ഉത്തരവാദിത്വമില്ലായ്മയാണെന്ന് ഞാൻ പറയും സമ്മതിക്കുന്നു അച്ഛാ ഇന്നലെ മുതൽ ഇത് പറയാൻ തുടങ്ങിയതാണ് ഇനി ഇത് പറഞ്ഞ് അവനെ വേദനിപ്പിക്കാതിരിക്കണം വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല സത്യം പറയുകയാണ് നിന്റെ തെറ്റ് നീ മനസ്സിലാക്കണം ഞാൻ ധരിച്ചിരിക്കുന്ന യൂണിഫോമിന്റെ വില എനിക്കറിയില്ലെന്നാണ് അച്ഛൻ മനസ്സിലാക്കിയിരിക്കുന്നത് നിനക്കത് അറിയാമെങ്കിൽ അച്ഛന് സന്തോഷമായി കുട്ടപ്പൻ നിരപരാധിയായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ രക്ഷപ്പെട്ടത് കൊള്ളാം അമ്മയ്ക്ക് കുട്ടപ്പൻ എന്ന് പേരുള്ള ഒരാൾ രക്തം തന്ന് രക്ഷിച്ചതുകൊണ്ട് കുട്ടപ്പൻ എന്ന് പേരുള്ളവരെല്ലാം നല്ലവരാണെന്ന വിചാരം പാവം സരസ്വതി കെ കെ പണിക്കരെ കൊന്ന കുറ്റത്തിന് സംശയിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടപ്പൻ പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ഇല്ല അയാളിത് ചെയ്തിരിക്കില്ല ഇത് ചെയ്തിരിക്കില്ല കുട്ടപ്പൻ എന്നൊരു മെക്കാനിക്ക് ഈ ഭാഗത്തുണ്ടായിരുന്നല്ലോ അയാൾ ഇപ്പോഴെവിടെയാ കുട്ടപ്പൻ കുറെ മാസങ്ങളായി ഇവിടം വിട്ടിട്ട് കല്ലടത്തേക്ക് പോകുന്നാണ് അന്ന് പറഞ്ഞത് പിന്നീട് ഒരു വിവരവും കിട്ടിയിട്ടില്ല ഓഹോ കൊച്ചമ്മ എവിടുന്ന് വരുന്നു കുറച്ച് ദൂരത്തു നിന്നാണ് കുട്ടപ്പനായിട്ട് എങ്ങനെയാ പരിചയം എന്റെ കാർ ഒരിക്കൽ അയാൾ ഇവിടെ വെച്ച് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഓ ശരി ഞാൻ വരട്ടെ ഒരൊറ്റ അടിക്ക് അവന്റെ തല തെറിപ്പിക്കാൻ എനിക്കറിയാൻ പാടില്ലായിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ടാ അല്ലേ മുതലാളി കറക്റ്റ് അതാണ് സത്യം പറഞ്ഞു കൊടുക്കണ എന്നാലും ആ ചെറ്റ നമ്മുടെ താവളത്തിൽ കയറി വന്ന് നമ്മുടെ മുതലാളിയുടെ വായിൽ നിന്ന് സിഗരറ്റ് എടുത്ത് അവന്റെ പീടി കുറ്റി കത്തിച്ചല്ലോ അതോർക്കുമ്പോഴാണ് എനിക്ക് അതോർത്ത് ശങ്കരേട്ടൻ ശ്രമിക്കുന്നത് അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാ അവനൊരു പരമചെറ്റയായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുതലാളിയുടെ വായിൽ നിന്ന് സിഗരറ്റ് എടുത്ത് അവന്റെ പീടി കുറ്റി കത്തിക്കുവോ എടാ പപ്പ പറഞ്ഞു കൊടുക്കണം അതേ രാമനാരൻ ആരാണെന്ന് ഈ നിൽക്കുന്നത് ആരാ അത് മനസ്സിലായി മനസ്സിലായി അപ്പോഴേ മുതലാളി എനിക്കൊരു സംശയം നമ്മുടെ കുട്ടപ്പൻ ഒളിച്ചിരിക്കുന്നത് ആ ചാണക്കാരി തങ്കമ്മയുടെ വീട്ടിലല്ലേ ശരിയാണടാ പപ്പ അത് ചിന്തിക്കാവുന്നൊരു കാര്യമാണ് ഇന്ന് രാത്രി ആ കുടിൽ വളഞ്ഞാൽ നമുക്ക് കുട്ടപ്പനെ പിടിക്കാം സർക്കാരി 10,000 രൂപയും കിട്ടും ശരി തന്നെ പോയി അവളെ വിളിക്ക് തങ്കമ്മേ പാടി കുട്ടപ്പനെ പുറത്തേക്ക് ഇറക്കി വിടണേ തങ്കമ്മേ ഡീ കൊലക്കുറ്റം ചെയ്ത കുട്ടപ്പനെ അകത്തിരുത്തിയാൽ കുട്ടപ്പനെ നിന്നെ ഒന്നിച്ചകത്താക്കും ആരാണ് പുറത്തേക്ക് ഇറക്കി വിടേണ്ടത് ഇറങ്ങണ പട്ടികളെ കാച്ചു കളഞ്ഞ് ആരെന്നാ പട്ടി എന്ന് വിളിച്ചത് പെണ്ണൊരുക്കി താമസിക്കുന്ന കുടിലിൽ കയറി വന്ന അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കഴുത്തിയാൻ പട്ടികളെ ധൈര്യം ഉണ്ടെങ്കിൽ കഴുത്തുന്ന് വെട്ടടി കാണട്ടെ നിന്റെ വെട്ട് ഒരടി ഇനി മുന്നോട്ട് വെച്ച് നോക്ക് അപ്പോഴറിയാം ഈ വെട്ടുകത്തിയുടെ മൂർച്ച ഓഹോ നീ വെട്ടുവോ ഒരടി വെച്ചാ വെട്ടും അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക് ഈ കത്തി മൂർച്ച വെപ്പിക്കുന്ന ചാണ തന്നെയാണ് ഞാൻ വെട്ടും
മുതലാളി നമുക്ക് പോകാം. ഇവളുടെ ശരീരത്ത് ഭദ്രകാലി കയറിയിട്ടുണ്ടെന്നാ തോന്നണത്. ലാ പപ്പ, നീ വിളിച്ചോണ്ട് തൽക്കാലം ഞാൻ ഇവിടുന്ന് പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ തലയും കൊണ്ട് ഞാൻ പോകുള്ളൂ. മുതലാളി വിചാരിച്ചാ നടക്കാത്ത നായ്ക്കൾ ചേരതേടി വന്നിരിക്കുന്നു. കത്ത് ചാണക്കി വെക്കുന്ന ഇങ്ങ് കൊണ്ടുപോകട്ടെ. വരുന്നില്ലല്ലോ. ആ എവര് തന്നില്ല, നമ്മളങ്ങ് തെണ്ടിപ്പോ. മുട്ടയെന്ന് വരുന്നില്ല, അതിനു മുമ്പ് എന്റെ ഒരു പവർ. ആ സാറെ, കത്തിയുണ്ടെങ്കിൽ കൊണ്ട് നല്ലോണം തേച്ചു തരാം. വേറെ ആണോ നോക്ക്. എനിക്കൊന്നും അറിയണമല്ലോ, പനച്ചു നോക്കി പാടും നോക്കി കിടന്ന് എന്നെ പരമദ്രോഹികൾ പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടാണെങ്കിൽ ഭക്ഷണയും ഇവളുമാരുടെ ഒക്കെ പുച്ഛവും. എന്നാ എനിക്കിതൊന്നും അറിയണമല്ലോ, രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആ എന്താ ഇന്നമ്മേ നിന്റെ ഈ ഇരിപ്പും പ്രസംഗവും? ഇവിടെ നടക്കില്ല. ആ നാണക്കേടാവുന്നോ? നാളെ കാണട്ടെ. അതുമല്ല, ഈ കിടക്കുന്ന നീ ശങ്കര മുതലാളിയുടെ തലയിൽ കയറിയിരിക്കുമല്ലോ. നീ എവിടെ? ശങ്കര മുതലാളിയുടെ തലയിൽ. പോടോ പുളിന്ത അവിടുന്ന്. നീ എന്തെങ്കിലും മേടിക്കും? ഒന്നുകൊണ്ടിട്ടെ, അപ്പൊ അറിയാൻ മേടിക്കുമെന്ന്. നാശമായല്ലോ. അത് അപ്പൊ ഓർക്കണം. എനിക്ക് ചെലവിന് കാടോ? താനും ഈ നിൽക്കുന്ന മാറിയും കൂടല്ലേ ഏതോ കൊസവ മുതലാളി പറഞ്ഞിട്ടാന്നും പറഞ്ഞ് എന്നെ പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ പൊന്നു ചിന്നമ്മേ, നീ ഒന്ന് അടങ്ങ്. ഞാനിപ്പൊ എല്ലാം വിളിച്ചു പറയും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് മരിക്കുന്നത് വരെ എനിക്ക് ചെലവിന് തരണം. കുറച്ചുകൂടെ വയ്ക്കട്ടെ. മതി മതി. എടാ അന്തപ്പ, നീ പുറത്തിറങ്ങി ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. പോലീസോ? അയ്യോ എന്റെ ഭഗവതി. തങ്ങമ്മ ധൈര്യമായിരിക്കും. ആ രാമം മുതലാളി കൂട്ടർ ഒറ്റക്കൊടുത്തതായിരിക്കും. ആരൊറ്റക്കൊടുത്താലും ഒരുത്തനും കുട്ടപ്പന്റെ ശരീരത്തിൽ തൊടാൻ സാധ്യമല്ല. തങ്ങമ്മ വാതിൽ തുറക്കൂ. ഇല്ല, ഞാൻ തുറക്കില്ല. തുറക്കൂ. അയ്യോ ഇല്ല, അവർ കുട്ടപ്പെട്ടിനെ പിടിച്ചോണ്ട് പോകും. ഇല്ലെങ്കിൽ ഞാൻ തുറക്കാം. അയ്യോ വേണ്ട കുട്ടപ്പെട്ട. വാതിൽ ചവിട്ടി പൊളിക്കണോ തുറക്കുന്നോ? അവർ ചവിട്ടി പൊളിക്കുന്നതിന് മുമ്പ് വാതിൽ തുറക്കൂ തങ്കമ്മേ. എനിക്കറിയില്ല മാമി. എവിടെയാണ് ഈ കുട്ടപ്പൻ? അറിയില്ല. നിനക്കറിയാമോ എന്ന് ഞാൻ നോക്കട്ടെ. കേരളി ജീപ്പിൽ നടക്കാൻ. ഈ പിച്ചാത്തിയാണ് സത്യം. ഞാൻ പണിക്കർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല എന്ന് വിശ്വസിക്കും. എന്റെ അച്ഛനെ കൊന്നത് ആരാണ്? എന്റെ കൺമുൻപിൽ ഞാൻ കണ്ടു, പക്ഷേ തെളിവുകൾ ഹാജരാക്കാനില്ല. ആരാണ് പറയൂ. രാമൻ മുതലാളി. ആയിരിക്കും. ആണ്, സത്യം അതാണ്. കുട്ടപ്പൻ ഇവിടെ എവിടെ താമസിക്കുന്നു? ഞാനിപ്പോ ഒളിവിലാണ്. എങ്കിലും ഒരു വീടുണ്ടല്ലോ? ഉണ്ട്. വിജയ റബ്ബർ എസ്റ്റേറ്റിന്റെ തെക്ക് ഭാഗത്ത് ഞാനും എന്റെ ഭാര്യയും കൂടി താമസിക്കുന്നു. ഭാര്യ? കുട്ടപ്പൻ വിവാഹിതനാണോ? കല്ലളം ചന്തയിലെ
ചാണക്കാരി തങ്കമ്മയാണ് എന്റെ ഭാര്യ. ഈയിടെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. കഷ്ടം. ഞാനിവിടെ അധിക സമയം നിൽക്കുന്നത് കുഞ്ഞിന് അപകടമാണ്. ഞാൻ പോട്ടെ. മോനെ, അച്ഛൻ പറഞ്ഞു വന്ന ഇതാണ്, ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ പുള്ളികളെ വീണ്ടും കിട്ടുന്ന കാര്യം വിഷമമാണ്. അച്ഛന്റെ കയ്യിൽ നിന്നും പറ്റിയ ആ പിഴവ് എന്റെ മോന്റെ കയ്യിൽ നിന്നും പറ്റി. കുട്ടപ്പന്റെ ഭാര്യ തങ്കമ്മയെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ, പക്ഷേ അവളും ഒന്നും പറയുന്നില്ല. ഈശ്വരൻ നിന്നെ സഹായിക്കട്ടെ. തങ്കമ്മേ, തങ്കമ്മേ. ആരാത്? ഞാനാണെന്തപ്പ, കുട്ടപ്പേട്ടൻ. കുട്ടപ്പേട്ട. എന്താണ്ടപ്പ? തങ്കമ്മയുടെ പോലീസുകാര് പിടിച്ചോണ്ട് പോയി. തങ്കമ്മ ചേച്ചിയെ പോലീസുകാർ ഒരുപാട് തല്ലിയെന്ന് പാച്ച ചേട്ടൻ എന്നോട് പറഞ്ഞു. അന്തപ്പം വാഴവെച്ച് കിടന്നു. കുട്ടപ്പേട്ടം പോയിട്ട് ഇപ്പൊ വന്നേക്കാം. കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടപ്പൻ തന്നെ. അനങ്ങിപ്പോകരുത്. ഭയപ്പെടുത്തുകയാണ്. അവിവേകം പ്രവർത്തിക്കരുത്. എന്നോടാണോ? പിച്ചാത്തി കുട്ടപ്പനാണ് പറയുന്നത്. അനങ്ങിപ്പോകരുത്. നിങ്ങളെ ഉപദ്രവിക്കാനല്ല, ഒരു കാര്യം പറയാനാണ് വന്നത്. എന്റെ ഭാര്യ തങ്കമ്മയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതായി അറിഞ്ഞു. അവൾക്കെന്നെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. നാളെ വൈകുന്നതിന് മുമ്പ് അവളെ വിട്ടയക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വീണ്ടും കാണും. അന്ന് ഈ പിച്ചാത്തിയായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. ഓർമ്മയിരിക്കട്ടെ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. നാളെ വരും. ഞാൻ നാളെ വന്ന് തങ്കമ്മ ചേച്ചി കണ്ടോളാം. നീ കടകടച്ച് കിടന്നോളൂ. മാവാച്ച, കുറച്ച് സംസാരിക്കാനുണ്ട്. വാച്ച, ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ഗ്രാമത്തിൽ വന്നതിന്റെ ലക്ഷ്യം സാധിക്കും. അത് കഴിഞ്ഞാൽ എനിക്കെന്ത് സംഭവിക്കുമെന്നോ എന്റെ ഭാവി എന്താകുമെന്നോ പറയാൻ പറ്റില്ല. എന്നെ ആശ്രയിച്ചു കഴിഞ്ഞ തങ്കമ്മയെയും നിന്നെയും കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് വേദന. എന്താ കൂട്ടപ്പെട്ട? നിന്നോടൊരു കാര്യം അപേക്ഷിക്കാനാണ്
ഞാൻ നിന്നെ വിളിച്ചത് കുട്ടപ്പേട്ടൻ എന്നോട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല കൽപ്പിക്കാം പാച്ച തങ്കമ്മ എന്റെ ഭാര്യയാണ് അവൾക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല ഞാൻ തിരിച്ചു വരുന്നവരെ അവളെ നിന്നെ ഏൽപ്പിക്കുകയാണ് അവളെ സ്വന്തം സഹോദരിയെ പോലെ നീ നോക്കണം ഞാൻ എന്നും തങ്കമ്മയുടെ സ്നേഹമുള്ള സഹോദരനായിരിക്കും പിന്നെ നിന്റെ കാര്യം നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല ചെയ്യാൻ സമയവും കിട്ടിയില്ല ഇനി ഈശ്വരൻ വിധിച്ച പോലെ വരട്ടെ നീനോട് ക്ഷമിക്കൂ കുട്ടപ്പേട്ട എന്നുമെന്നും കുട്ടപ്പേട്ടന്റെ സ്നേഹം മാത്രം ഈ പാത്രനുണ്ടാകാൻ മതി എന്റെ മനസ്സ് എന്നും നിന്റെ കൂടെ ഉണ്ടായി കുട്ടപ്പേട്ട വിരൽപാടുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്ന് കാലത്ത് കിട്ടി കത്തിയിലും മൃതശരീരത്തിലും ഉണ്ടായിരുന്ന പാടുകൾ കുട്ടപ്പന്റേതല്ല വേറെ ആരുടേതാണ് അപ്പോ കുട്ടപ്പൻ നിരപരാധിയാണോ വിരൽപാടുകൾ കുട്ടപ്പന്റേതല്ല എന്ന് മാത്രം ഇനി അയാൾ കുലപാതകത്തിന് കൂട്ടുനിന്നിട്ടുണ്ടോ എന്നറിയണം കുട്ടപ്പൻ അങ്ങനെ കൂട്ടു നിൽക്കില്ല ലേഖയ്ക്ക് എങ്ങനെ അറിയാം എനിക്ക് തോന്നുന്നില്ല എങ്ങനെ കുട്ടപ്പനെ അറിയാവുന്നതുകൊണ്ട് എവിടെ വെച്ച് രഘുവേട്ട കുറച്ചുകാലം മുമ്പ് ഞാനും കൂട്ടുകാരികളും ഒരു പിക്നിക്കിന് പോയപ്പോൾ എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ഒരാളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ അതേ കുട്ടപ്പനാണ് പത്രത്തിൽ അയാളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോനെ ഈ അമ്മയും ഒരു സത്യം പറയട്ടെ അമ്മയ്ക്ക് രക്തം തന്ന് അമ്മയെ രക്ഷിച്ചതും ഈ കുട്ടപ്പനാണ് അത് രഘുവേട്ടന്റെ പോലീസ് യൂണിഫോമാണ് സംസാരിക്കുന്നത് ജീവിതത്തിൽ ഒരേ ഒരാശ മാത്രം അവശേഷിക്കുന്നു അപ്പ എന്താണ് ഓരളി ലേഖയെ കണ്ട മുതൽക്കാണ് ആ ആശ ഹൃദയത്തിൽ നാമ്പെടുത്തത് ആ നാമ്പ് ചവിട്ടി കരിച്ച് കളയുന്നതാ നല്ലത് മുതലാളി എത്ര ലക്ഷം വേണമെങ്കിലും ചിലവാക്കാം ആ നാമ്പ് കിളിർക്കണം പൊട്ടി വിരിയണം ഫലം സിദ്ധിക്കണം മുതലാളിയുടെ അവസാനത്തെ ആഗ്രഹമായിരിക്കും അത് കഴിഞ്ഞാൽ ഞാൻ സന്യസിക്കുമെടാ ദൈവമേ അതിനിട വരുത്തരുതേ ഇവിടെ ആരുമില്ലേ ആരാ മനസ്സിലായില്ല എന്റെ പേര് ലേഖ കൊല്ലപ്പെട്ട പണിക്കരുടെ മകളാണ് ഓ ഇരിക്കൂ വേണ്ട ഞാൻ നിന്നോളാം നിങ്ങളുടെ ഭർത്താവ് കുട്ടപ്പന് വിടില്ലേ ഇല്ല അദ്ദേഹമല്ല പണിക്കരമാനെ കൊന്നത് എനിക്കറിയാം കുട്ടപ്പൻ നിരപരാധിയാണെന്ന് പോലീസിന് ചില തെളിവുകൾ കിട്ടിയിരിക്കുന്നു അത് പറയാനാണ് ഞാൻ വന്നത് സന്തോഷം കുട്ടപ്പൻ വന്നാൽ പറയും എന്നാ ഞാൻ ഇറങ്ങട്ടെ ആറ്റും കൂടി പിടിച്ച് കാറിലിട്ടുകൊണ്ട് പോയി ഞാൻ ഇതുവരെയാണ് പോയത് എന്ത് തങ്കമ്മേ ഞാൻ വരും കാത്തിരിക്കണം
ഫയലുകൾ തരയാൻ തുടങ്ങിയിട്ട് എന്തിനു വേണ്ടിയാണ് 28 വർഷം മുമ്പ് വേലപ്പൻ നമ്മുടെ മോനെ കൊണ്ടുപോയ ശേഷം അവൻ എനിക്ക് അയച്ച കത്ത് ഇതിലെവിടെയോ വെച്ചിട്ടുണ്ട് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എവിടെ നീ എടുക്കൂ അത് വീണ്ടും എടുത്തു വായിച്ചു വേദന വിളിച്ചു വരുത്തണോ അതിങ് എടുക്കുന്നു മിസ്റ്റർ നായർ നിങ്ങളുടെ മകനെ ഞാനാണ് മോഷ്ടിച്ചത് ആദ്യം അവനെ കൊല്ലാൻ തൃപ്തിപ്പെടുത്തി പിന്നെ വേണ്ടെന്ന് വെച്ചു ഞാനവനെ വളർത്തും വളർത്തി അവനെ കൊണ്ട് നിങ്ങളോട് പ്രതികാരം ചെയ്യിപ്പിക്കും വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മകൻ നിങ്ങളോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യും എന്ന് നിങ്ങളുടെ ആജന്മശത്രു വേലപ്പൻ പാപിയായ മകന് മാപ്പ് തരൂ അമ്മേ മാപ്പ് തരൂ അമ്മേ അച്ഛ ഞാൻ നിങ്ങളുടെ മകനാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ഞാനാണ് അമ്മേ മോനെ അമ്മേ അമ്മേ മോനെ അമ്മേ മോനെ രഘു ഇതാണ് നിന്റെ ചേട്ടൻ അനിക്ക എന്റെ ചേട്ടൻ അതെ മോനെ കുഞ്ഞിനാളിൽ കാണാതെ പോയ നിന്റെ ചേട്ടൻ രവി അതെ നമ്മുടെ രവി അനിക്ക എന്നെ അറസ്റ്റ് ചെയ്യും നിന്റെ കയ്യിൽ നിന്നും ചാടി രക്ഷപ്പെട്ട ജയിൽ പുള്ളിയാണ് ഞാൻ ഞാൻ കാരണം നിന്റെ ഔദ്യോഗിക ജീവിതത്തിലേർപ്പെട്ട ആ കറുത്ത പുള്ളി അങ്ങനെ ഇല്ലാതാകട്ടെ അറസ്റ്റ് ചെയ്യോ ഞാൻ ചേട്ടാ ഇൻസ്പെക്ടർ രഘുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പിച്ചാത്തി കുട്ടപ്പൻ സ്വയം കീഴടങ്ങുന്നു അറസ്റ്റ് ചെയ്യും ഇൻസ്പെക്ടർ അമ്മ അവരെ തടസ്സപ്പെടുത്തുന്നു അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു അമ്മ സമാധാനമായിരിക്കണം തെറ്റ് ചെയ്യാത്ത ഞാൻ തിരിച്ചു വരും അമ്മേ നോക്കൂ എന്റെ ഭാര്യയാണ് തങ്കമ്മ മോളെ കുട്ടപ്പേട്ടൻ എന്നെ വിട്ട് പോവുകയാണോ ഞാൻ വരും പാച്ച സമാധാനമായി ഞാൻ വരട്ടെ അന്തപ്പ കുട്ടപ്പേട്ട കുട്ടപ്പേട്ട Oh, my God.